This is happiness. ഇതാണ് എന്റെ ഹാപ്പിനെസ്. ഹലോ എല്ലാ കൂട്ടുകാർക്കും, സ്പോർട്സ് മൂവ്സിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഐ എസ് എല്ലിൽ നിന്ന് പുറത്തുനിന്ന് ഏറ്റവും വലിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, എട്ടുന്ന ബെല്ലേക്ക് നൂളും കൂട്ടി അമർത്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. നിലവിൽ ജംഷഡ്പൂർ എഫ് സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ മാർക്കസ് മെർഗുല പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിലവിൽ ഒരു വിദേശ താരങ്ങളെ പോലും ജംഷഡ്പൂർ സൈൻ ചെയ്യാൻ നോക്കുന്നില്ല. അവരുടെ കോച്ചിനെ തന്നെയാണ് അവർ ആദ്യം സൈൻ ചെയ്യാൻ നോക്കുന്നത്. ഇതിന് മാത്രം ശേഷം മാത്രമേ വിദേശ താരങ്ങളിലേക്ക് പോകൂ എന്നും അതുപോലെ ചിമ ഇതുവരെ മറ്റൊരിക്കും വേറെങ്ങും പോയിട്ടുമില്ല. അതുകൊണ്ട് താരം നിലവിൽ ജംഷഡ്പൂർ നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതെന്നും മാർക്കസ് മെർഗുല വ്യക്തമാക്കിയപ്പോൾ ചിമയെ നമുക്ക് ഒരിക്കൽ കൂടി ജംഷഡ്പൂർ ജേഴ്സിയിൽ കാണാൻ സാധിക്കും. ജംഷഡ്പൂർ കോച്ച് ആരായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. അതിന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഫിഫയുടെ ഒരു ബാൻ ഭീഷണി വന്നിരിക്കുകയാണ്. ഇതിന് മറ്റ് കാരണങ്ങളൊന്നുമല്ല, ആൽബർട്ടോ കൊലാസ് എന്ന AIFന്റെ ഫോർമർ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്, പ്രഫുൽ പട്ടേൽ എന്ന ആളെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി സെൽഫിഷ്ലി ആയിട്ട്, അതായത് ഇലക്ഷൻ ഒക്കെ, അതായത് ഫിഫ ഇന്ത്യൻ AIFന്റെ ഇലക്ഷൻ ഒക്കെ വെച്ച് നീക്കി വെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഈ ഫിഫയുടെ ബാൻ ഭീഷണി വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് അറിയണം ഫിഫയ്ക്ക് ഇന്ത്യക്ക് ഫിഫയുടെ ബാൻ കിട്ടുമോ എന്നത് വളരെ ഒരു തിരിച്ചടി തന്നെയാകും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. അതിന് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ATK മോഹൻബഗാൻ പ്രതിരോധ താരമായ ടിരി എന്ന താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിലവിൽ ATK മോഹൻബഗാന്റെ മെയിൻ താരങ്ങൾ ഒരാളാണ് ടിരി. അപ്പോൾ നിലവിൽ ടിരിക്ക് ഇഞ്ചുവർ ആയിട്ടുണ്ട്. ഗോകുലം KLFCയുമായി നടന്ന AFC കപ്പ് മത്സരത്തിലായിരുന്നു ടിരിക്ക് ഇഞ്ചുവർ ആയത്. രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ATK മോഹൻബഗാൻ തോറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ടിരി അങ്ങോട്ട് പോയി ഫൗൾ ചെയ്തതാണ്. എന്നാൽ പോലും താരനാണ് പരിക്ക് പറ്റിയത്. ഇപ്പോൾ താരത്തിന് 8 മുതൽ 9 മാസം വരെ പുറത്തിരിക്കേണ്ടതായിട്ട് വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് പ്രകാരം ISL പകുതിയോളം താരം നഷ്ടമാകും. ഇപ്പോൾ എല്ലാവർക്കും ATK മോഹൻബഗാനെ സംബന്ധിച്ചൊരു വളരെ മോശം വാർത്ത തന്നെയാണ്. ഇപ്പോൾ കണ്ണിനറിയാം താരം നല്ലൊരു റെക്കോർഡിനാണ് തിരിച്ചു വരുമോ എന്ന്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഹേഷ് നെഹ്റോം എന്ന താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. 23-കാരനായ മഹേഷ് നെഹ്റോം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്. താരം കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോവുകയും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ശേഷം 2-3 ഗോളുകളോളം നേടുകയും ചെയ്ത താരമാണ് മഹേഷ് നെഹ്റോം. അപ്പോൾ ഈ ഒരു താരത്തിന് വേണ്ടി, ഈ യുവതാരത്തിന് വേണ്ടി ഇപ്പോൾ നിലവിലും പല ഏഷ്യ ക്ലബുകളും മുന്നിലുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിച്ച ഉടൻ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി താരവുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി നല്ല ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു യുവതാരം ചിലപ്പോൾ അടുത്ത വർഷം ഹൈലാൻഡറായി മാറിയിരിക്കാം. കണ്ടതിനെ അറിയാം എന്തൊക്കെയാണ് നടക്കുക എന്ന്. അതിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ IFTWC പ്രഖ്യാപിച്ചത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ അവരുടെ റിസർവ് താരങ്ങളിൽ നിന്ന് നിരവധി താരങ്ങളെ സീനിയർ ടീമിലേക്ക് അടുത്ത വർഷം പരീക്ഷിക്കും. അവന് ഐ ലീഗിൽ നിന്ന് നിരവധി താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും അവർ ടീമിലെത്തിച്ച് അവർ ഇന്ത്യൻ കോർ നല്ല രീതിയിൽ മുന്നൊരു നല്ല ശക്തിയാക്കി മാറ്റുമെന്ന് നിരവധി നല്ല ഒരുപിടി ഇന്ത്യൻ താരങ്ങളെ ടീം സ്വന്തമാക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണിറിയ ആരൊക്കെയായിരിക്കും താരം എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴും ഏറ്റവും വലിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്. ക്ലബ്ബിലേക്ക് അയച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം.